ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈം ജ്യൂസിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഡ്രിങ്ക് ചൂടുകാലത്തൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻറ്റുമാണ്. അതോടൊപ്പം തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോ കാണാം. ഈ ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ മുറിച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഇതുപോലെ നീരെടുക്കുന്നതായിരിക്കും. ഓരോരുത്തരുടെ കയ്യിലുള്ള നാരങ്ങയുടെ പുളിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി കൂടാതെ നോക്കണം. ഞാൻ ഇത്ര മാത്രമാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് ഗ്രൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. രണ്ട് നാരങ്ങക്ക് ഇതുപോലത്തെ ചെറിയൊരു പച്ചമുളക് കറക്റ്റാണ്. അപ്പോൾ കൂടുതൽ എരിവുള്ളതൊന്നും എടുക്കരുത്. ജസ്റ്റ് ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഇതിൻ്റെത് വരാൻ പാടുള്ളൂ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അത്യാവശ്യം പഞ്ചസാര ഇടണം, എന്നാലേ നമ്മൾ ലൈം ജ്യൂസ് ടേസ്റ്റ് ഉണ്ടാവൂ. പഞ്ചസാര നല്ലോണം മുന്നിൽക്ക് നിൽക്കുക തന്നെ വേണം. ഇനി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് തേങ്ങയാണ് ഇവിടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ്. ഈ ഒരു തേങ്ങ നമ്മുടെ ലൈം ജ്യൂസിന് സ്പെഷ്യൽ ടേസ്റ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ കളറും ഒക്കെ കൊടുക്കും. 4.5 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയതാണ് എടുത്തിട്ടുള്ളത്. 2 ലെമണ് ഈ ഒരു തേങ്ങ കറക്റ്റാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രഷായിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ ഒന്നും എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി തേങ്ങ ചെരുവിയതില്ലാത്തവർക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താലും മതി, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു തേങ്ങയും മിഞ്ചിയൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ദാ നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഐസ് ക്യൂബ്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും അതോടൊപ്പം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇത് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലോണം അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കും വേണം. കാരണം ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ തേങ്ങൻ്റെ ഒക്കെ തരിയൊക്കെ ഉണ്ടാകും. എന്നിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോക്കനട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു കോക്കനട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരും. Thank you.